നമസ്കാരം. തൃണമൂലിന്റെ തെരഞ്ഞെടുപ്പ് വിജയത്തിന് പിന്നാലെ ബംഗാളിൽ ആക്രമണങ്ങൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. ബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നതിന് പിന്നാലെ തുടങ്ങിയ ആക്രമണങ്ങളിൽ സംസ്ഥാനത്ത് കൊല്ലപ്പെട്ടവരുടെ എണ്ണം 14. ഇതോടെ മമതയ്ക്ക് കർശന മുന്നറിയിപ്പുമായി എത്തിയിരിക്കുകയാണ് ബംഗാൾ ഗവർണർ ജഗദീപ് ധൻഖർ. ഔദ്യോഗിക കണക്കനുസരിച്ച് 14 ആണെങ്കിലും കൂടുതൽ പേർ കൊല്ലപ്പെട്ടതായും റിപ്പോർട്ടുകളുണ്ട്. ഇതിൽ BJP പ്രവർത്തകർ മാത്രമല്ല CPM പ്രവർത്തകർ ഉൾപ്പെടെയും കൊല്ലപ്പെട്ടിട്ടുണ്ട്. ആക്രമണങ്ങൾ അവസാനിപ്പിക്കണമെന്നും സംസ്ഥാനത്ത് നിയമവാഴ്ച പുനഃസ്ഥാപിക്കുന്നതിനുള്ള എല്ലാ നടപടികളും സ്വീകരിക്കണമെന്നും ഗവർണർ ജഗദീപ് ധൻഖർ മുഖ്യമന്ത്രി മമതാ ബാനർജിയോട് ആവശ്യപ്പെട്ടു. തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള വിവേകശൂന്യവും ഭയാനകവുമായ അക്രമങ്ങൾ അവസാനിപ്പിക്കുക എന്നതിനാകണം ആദ്യം മുൻഗണന നൽകേണ്ടതെന്നും ഗവർണർ മമതയ്ക്ക് മുന്നറിയിപ്പ് നൽകി. ഇതോടൊപ്പം നിയമവാഴ്ച പുനഃസ്ഥാപിക്കുന്നതിനുള്ള എല്ലാ നടപടിയും സ്വീകരിക്കണമെന്നും ഗവർണർ മമതയ്ക്ക് അന്ത്യശാസനവും നൽകിയിരിക്കുകയാണ്. പാർട്ടി പ്രവർത്തകർ കൊല്ലപ്പെട്ടതായി BJPയും തൃണമൂൽ കോൺഗ്രസും ആരോപിച്ചിരുന്നു. ഓഫീസുകൾ തീവച്ച് നശിപ്പിച്ചതായും പ്രവർത്തകരുടെ കടകളും സ്ഥാപനങ്ങളും വ്യാപകമായി കൊള്ളയടിച്ചതായും BJP നേരത്തെ തന്നെ ആരോപണം ഉന്നയിച്ചിരുന്നു. സ്ത്രീകൾക്ക് നേരെയും അതിക്രമങ്ങൾ നടന്നു. അതേസമയം തൃണമൂൽ കോൺഗ്രസ് മേധാവി മമതാ ബാനർജി പശ്ചിമബംഗാൾ മുഖ്യമന്ത്രിയായി ഇന്നലെ സത്യപ്രതിജ്ഞ ചെയ്തു. ഗവർണർ ജഗദീപ് ധൻഖറിന്റെ സാന്നിധ്യത്തിലായിരുന്നു സത്യപ്രതിജ്ഞ നടന്നത്. തൃണമൂലിന്റെ തെരഞ്ഞെടുപ്പ് വിജയത്തിന് പിന്നാലെ ബംഗാളിൽ അരങ്ങേറിയ അക്രമങ്ങളിൽ കൂട്ടപലായനം ചെയ്തത് 100,000-ത്തിലധികം പേരെന്ന് BJP ദേശീയ അധ്യക്ഷൻ ഇന്നലെ പറഞ്ഞിരുന്നു. സംസ്ഥാന സർക്കാർ പിന്തുണയോടെ നടന്ന അക്രമങ്ങളാണ് ബംഗാൾ ജനതയ്ക്ക് മേൽ നടന്നതെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടിയിരുന്നു. തൃണമൂലുകാരുടെ ആക്രമണങ്ങൾക്കിരയായ BJP പ്രവർത്തകരെ സന്ദർശിച്ച ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കവെയായിരുന്നു അദ്ദേഹത്തിന്റെ ഈ പ്രതികരണം. 14 പേരാണ് ദാരുണമായി കൊല്ലപ്പെട്ടത്. സ്ത്രീകളെ ബലാത്സംഗം ചെയ്തു, വീടുകൾ കൊള്ളയടിച്ചു, നശിപ്പിക്കുകയും ചെയ്തു. ബ്രിട്ടീഷ് ഭരണകാലത്ത് ഇതിന് സമാനമാണ് ആക്രമണങ്ങളെന്നും ആംഫാൻ ചുഴലിക്കാറ്റാണ് കഴിഞ്ഞ വർഷം ബംഗാളിൽ ആഞ്ഞടിച്ചതെങ്കിൽ ഇപ്പോൾ മമതാ ചുഴലിക്കാറ്റാണ് നാശം വിധിക്കുന്നതെന്നും നദ്ദ വ്യക്തമാക്കി. എന്നാൽ ഇത്രയധികം ആക്രമണമുണ്ടായിട്ടും രാജ്യത്തെ പ്രതിപക്ഷ പാർട്ടികൾ മൗനമാണ് നടിക്കുന്നത്. 2 ദിവസമായി ഇവർ മിണ്ടുന്നില്ല. BJPക്കാരെ കൊന്നൊടുക്കുമ്പോൾ മിണ്ടാതെ പിന്തുണ കൊടുക്കുകയാണ് ഇവരും. BJPക്കാർക്ക് സംസ്ഥാനത്ത് ജീവിക്കാനുള്ള അവകാശത്തിന് വേണ്ടിയുള്ള പോരാട്ടം ശക്തമായി തുടരുമെന്നും നദ്ദ മാധ്യമങ്ങൾക്ക് മുന്നിൽ തുറന്നടിച്ചു. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.